എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഓൺലൈൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എന്ന് വെച്ചാൽ, ഞാൻ ഈ ലോ കാർബ് ഡയറ്റ് തുടങ്ങിയിട്ട് 3 വർഷം ആവുകയാണ്. 2018 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കേരള LCHF എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ വീഡിയോയും ഇട്ടുകൊണ്ട് ലോ കാർബ് ഡയറ്റ് തുടങ്ങിയത്. അത് തുടങ്ങാനുള്ള കാരണം ഞാൻ പറഞ്ഞു, മരുന്നുകൾ കൊണ്ട് എനിക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു. എപ്പോഴും 7 മുകളിൽ തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യം അത് മുകളിലോട്ട് പോവുകയും താഴോട്ട് വരികയും, മരുന്ന് കൂട്ടും താഴോട്ട് വരിക, അങ്ങനെയാണ് പോയിരുന്നത്. കൂടെ എനിക്ക് കാലിന് ചെറിയ പെരുപ്പും അതുപോലെ ആസിഡ് റിഫ്ലക്സും ഒക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത് വേഴ്സായി വരികയേ ഉള്ളൂ, ഒരു ഇഞ്ചക്ഷൻ കൂടെ വേണ്ടി വരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ലോ കാർബ് വേറെ വഴികൾ അന്വേഷിച്ചിട്ട് അവസാനം ലോ കാർബ് തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരിക്കൽ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്തിട്ടുണ്ടോ ഒരിക്കൽ, അന്ന് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, കാലറി റെസ്ട്രിക്ഷൻ ആൻഡ് ഫിസിക്കൽ എക്സസൈസ്, അത് ഞാൻ അറിയാതെ തന്നെ ചെയ്തതാണ്. അല്ലാതെ കാലറി റെസ്ട്രിക്ഷൻ ചെയ്യണം, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണം, അങ്ങനെയല്ല. ഒരു നോയമ്പ് കാലത്തെ കാര്യങ്ങൾ കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്തു. പക്ഷേ അത് തുടങ്ങിയതേ ഉള്ളായിരുന്നു, മരുന്നൊന്നും കഴിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് എളുപ്പം റിവേഴ്സ്ഡായി. രണ്ടാമത് ഞാൻ ഡയബറ്റീസ് റിവേഴ്സൽ എന്ന് പറയുന്ന, അതായത് കുറച്ച് മരുന്നുകൾ കുറച്ച് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചത്, ഒരു ഇവിടെ ഉണ്ടായിരുന്ന ഒരു മാത്യൂസ് വൈദ്യൻ്റെ അഡ്വൈസ് പ്രകാരം എൻ്റെ ഡയറ്റ് ചേഞ്ച് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഞാൻ അത് ഇത് പറയുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മില്ലറ്റ്സിൻ്റെ കാര്യം ചിലരൊക്കെ ചോദിച്ചത് കൊണ്ടാണ്. പിന്നെ അതിന് മുമ്പായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഞാനൊരു ഡോക്ടറും അല്ല, ഞാനൊരു യാതൊരു വിധത്തിലും മെഡിക്കൽ ഫീൽഡിലുള്ള ആളുമല്ല, ഞാൻ പറയുന്ന ഒന്നും മെഡിക്കൽ അഡ്വൈസും അല്ല, എൻ്റെ അനുഭവം മാത്രമാണ് പറയുന്നത്. ഓരോരുത്തരുടെ ഡയബറ്റീസിന് കാരണങ്ങൾ പലതാണ്. അപ്പം നമുക്ക് റെസ്പോൺസ് എങ്ങനെയായിരുന്നു അതുപോലെ വേറൊരാൾക്കാകണം എന്ന് ഇല്ല. പക്ഷേ ലോ കാർബ് നമ്മൾക്ക് ഡയബറ്റീസ് കുറയ്ക്കും. എന്താണെന്ന് വെച്ചാൽ, കാർബോഹൈഡ്രേറ്റ് ആണല്ലോ ഷുഗർ ആകുന്നത്, അത് നമ്മൾ കുറയ്ക്കുമ്പോൾ നാച്ചുറലായിട്ട് ഡയബറ്റീസ് കുറയും. പക്ഷേ ഞാൻ മില്ലറ്റ് ഉപയോഗിച്ചാണ് ഈ മാത്യൂസ് വൈദ്യൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ ഡയബറ്റീസ് കുറയ്ക്കാൻ സാധിച്ചതിന് ഒന്ന് രണ്ട് സ്റ്റെപ്പാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, രാവിലെ എണീറ്റാൽ ഉടനെ 4 കോവയ്ക്ക മിക്സിയിൽ അടിച്ചിട്ട് അത് വെള്ളവും ചേർത്ത് കുടിക്കുക, അതാണ് രാവിലത്തെ ഫസ്റ്റ് ആഹാരം. അത് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും റാഗി, അതായത് കൂവരകെന്നും പഞ്ഞപ്പുല്ലെന്നും ഒക്കെ പറയുന്ന റാഗി കൊണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു അദ്ദേഹം ഒരു പാരമ്പര്യ വൈദ്യൻ്റെ സണ്ണിൻലോ ആണ്, അദ്ദേഹത്തിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. ആ പാരമ്പര്യ വൈദ്യൻ ഒരു സ്ത്രീ ആയിരുന്നു, അവരുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം ഈ മെഡിസിനൊക്കെ പഠിച്ചത്. അദ്ദേഹം ചികിത്സിക്കുന്നത് ഡയബറ്റീസ് അല്ല, വേറെ ചില ഓട്ടിസം, ADHD പോലെയൊക്കെയുള്ള അസുഖങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഡയബറ്റിക്കിൻ്റെ ശരീരത്തിന് എപ്പോഴും ചൂടാണ്, ആ ചൂട് കുറയ്ക്കാൻ റാഗി സഹായിക്കും എന്നുള്ളതാണ്. ചില ആളുകൾ ഞാനീ കഴിക്കുന്ന എന്താണ് കഴിക്കുന്നത്, എങ്ങനെയാണ് കുറച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇത് പറയുമ്പോൾ അവർ പറയേ, റാഗി കഴിക്കുന്നവർക്ക് തളർവാദം വരും എന്നൊക്കെയാണ് ഒരു ഹോമിയോ ഡോക്ടർ എന്നോട് പറഞ്ഞത്. എനിക്ക് തളർവാദത്തിൻ്റെ ഒരു ലക്ഷണം പോലും വന്നിട്ടില്ല. ഞാൻ റാഗി എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടത് കഴിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം, 4 കോവയ്ക്ക മിക്സിയിലടിച്ചിട്ട്, പച്ച കോവയ്ക്ക മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ ആ അരിച്ചല്ല, അതങ്ങനെ തന്നെ വെള്ളം ചേർത്ത് കുടിക്കുക. അത് ഒരു വഴുവഴുപ്പുള്ള സാധനമാണ് കോവയ്ക്ക. ഈ വഴുവഴുപ്പുള്ള വെണ്ടയ്ക്ക വെള്ളത്തിലിട്ട് വെള്ളം കുടിക്കുക എന്നൊക്കെ നമ്മളോട് പറയുമല്ലോ, അതുപോലെയുള്ള ഒരു സ്റ്റെപ്പാണ് ഇത്. അപ്പോൾ ഈ കോവലിനെ കുറിച്ച് റിസർച്ച് ഒക്കെ നടന്നിട്ടുണ്ട്. കോവയ്ക്കയുടെ ഇലയും തണ്ടും ഒക്കെ ഡയബറ്റീസ് കുറയ്ക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കായും. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും റാഗി ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, റാഗി ശരീരത്തിന് തണുപ്പിക്കും. തേർഡ് സ്റ്റെപ്പ്, ലഞ്ച് എപ്പോഴും നവധാന്യങ്ങളിൽ ഏതെങ്കിലും ഒരു ധാന്യം ചോറ് വെച്ച് നമ്മൾക്ക് ചോറിന് പകരം കഴിക്കുക. ചാമ തിന എന്നൊക്കെ പറഞ്ഞ് നവധാന്യങ്ങളുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നവധാന്യങ്ങളുടെ പേര് ഒക്കെ ഞാൻ ഇടാം. ഇതൊക്കെ ധാരാളമായി കഴിക്കുന്നവരാണ് കർണാടകം, ആന്ധ്ര എന്നൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ. കാരണം ഇതിന് ഇതൊക്കെ ഗ്രോ ചെയ്യാൻ പാഡി ഫീൽഡ് പോലെ, നമ്മുടെ വയൽ നെൽ വയലുകൾ പോലെ വെള്ളം കെട്ടി നിർത്തേണ്ട ആവശ്യമില്ല. വെള്ളം കുറവായതുകൊണ്ട്, അവിടെയൊക്കെ വെള്ളം കുറവായതുകൊണ്ട് അവർക്ക് ഇത് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ അതിനൊക്കെ കൂടുതൽ കാൽഷ്യം, അയൺ ഇങ്ങനെയൊക്കെ ഉണ്ട്. വളരെ നല്ല പോഷകാഹാരമാണ്, ഫൈബർ കൂടുതലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതുപോലെ ചില സാധനങ്ങളിൽ, അതായത്
മുതിര എന്ന് പറയുന്ന തോരൻ വെച്ചൊക്കെ കഴിക്കുക. അപ്പോൾ നമുക്ക് ശരിക്ക് ഷുഗർ കുറയും. മുതിര എന്ന് പറയുന്നത് നല്ലതുപോലെ ഷുഗർ കുറയ്ക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അത് എന്നും കഴിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുള്ളത് ഭയങ്കര ചൂടാണെന്നൊക്കെ പറയും. ഞാൻ എന്നും ഒന്നും കഴിച്ചുമില്ല. അത് കഴിച്ച ദിവസം എനിക്ക് ഷുഗർ ഡ്രോപ്പ് ചെയ്ത് കൈയും കാലും ഒക്കെ വിറയലൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. രാവിലെ കോവയ്ക്ക അടിച്ചു കുടിക്കുക, രാവിലെ റാഗി കഴിക്കുക, പിന്നെ ധാന്യങ്ങൾ, നവധാന്യങ്ങൾ ആയ മില്ലറ്റ്സിൽ നിന്നുള്ള സാധനങ്ങൾ വെച്ചുള്ള ആഹാരം ബാക്കി കഴിക്കുക. നമുക്ക് തീനാ ദോശയൊക്കെ ഉണ്ടാക്കാൻ റെസിപ്പികളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ച് എൻ്റെ ഷുഗർ കുറഞ്ഞു. എൻ്റെ ഇൻസുലിൻ 26 നിന്ന് 10 10 കഴിഞ്ഞിട്ട് പിന്നെ അത് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തത് കൊണ്ട് നിർത്തിയാൽ എന്തെങ്കിലും പറ്റുമോ പേടിച്ച് ഞാൻ നിന്നു. അപ്പോഴത്തേക്ക് വൈദ്യർ ഇവിടുന്ന് പോയി. അപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് പറയാനുള്ളത്. രണ്ടാമത് മില്ലറ്റ്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ വളരെ പോപ്പുലറായിട്ടൊരു ഡോക്ടർ ഖദർ വലി മില്ലറ്റ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞ് ക്യാൻസർ തൊട്ട് എല്ലാ അസുഖങ്ങൾക്കും അദ്ദേഹം മില്ലറ്റ് കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞ് ഒരു മില്ലറ്റ് പ്രോട്ടോക്കോളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പറയാം. ഞാനത് ഉപയോഗിച്ചിട്ടേയില്ല. കാരണം അത് വളരെ എൻ്റെ ജീവിത രീതിയിൽ നിന്നും വളരെ മാറിയ ഒരു രീതിയാണ്. പൂർണ്ണമായ വെജിറ്റേറിയൻ ആണത്. നമ്മൾ ഒരു ആനിമൽ ഫുഡ്സ്, മുട്ട ഇല്ല, പാല് ഇല്ല, മുട്ട ഇല്ല, പാലില്ല, ചീസില്ല, നെൺവെണ്ണ ഇല്ല. അതുപോലെ തന്നെ നമുക്കതിൻ്റെ കൂടെ ചിക്കൻ, മാംസവും മത്സ്യവും കഴിക്കാൻ പറ്റുകയില്ല. അപ്പം നമ്മുടെ പ്രോട്ടീൻ എല്ലാം ഈ ധാന്യങ്ങളിൽ നിന്നും, മുളപ്പിച്ച പയർ, ഇങ്ങനെയുള്ള ഒരു പ്രോട്ടോക്കോളിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ നേരത്തെ പറയുമല്ലോ, അറ്റൈനബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആയിരിക്കണം. എനിക്ക് അടുത്ത് കിട്ടുന്ന സാധനങ്ങളായിരിക്കണം. എനിക്കത് തുടർന്നു കൊണ്ട് പോകാൻ സാധിക്കണം. എൻ്റെ ജീവിത രീതിയുമായിട്ട് തുടർന്ന് പോകാൻ സാധിക്കണം. അപ്പോൾ ഡോക്ടർ ഖദർ വലി പറയുന്ന അനുസരിച്ച് 5 മില്ലറ്റ്സേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനെ അദ്ദേഹം ശ്രീധന്യ മില്ലറ്റ്സ് എന്ന് പറയുന്നു. അതിനകത്തെ ഫൈബറാണ് ഷുഗർ കൂടുന്നത്, ഏറ്റവും അധികം കുറയ്ക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ഒരു ഡോക്ടറും അല്ല, യാതൊരു വിധത്തിലുള്ള മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ലിങ്കുള്ള ആളല്ല. വേറെ ഏതോ വളരെ നല്ല ഉദ്യോഗത്തിലൊക്കെ ഇരുന്നിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് നാൾ US ആയിട്ട് അഫിലിയേഷനുള്ള ഏതോ കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് തുടങ്ങിയതാണ് ഇത്. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ സരള എന്ന് പറയുന്ന ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ അവർ പറയുന്നതാണ് ഈ മില്ലറ്റ് പ്രോട്ടോക്കോൾ. അത് കഴിച്ച ചില ആളുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഡയബറ്റീസ് ഒന്നും ഇല്ലാത്ത ആളുകളാണ്. വി ആർ ഫീലിംഗ് വെരി ലൈറ്റ് ആൻഡ് കംഫർട്ടബിൾ എന്നവർ പറഞ്ഞുകൊണ്ട്. നമ്മുടെ ഡയറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും ഈ ചോറും ഗോതമ്പും നമുക്ക് ഹെവി തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായവും പറയാനില്ല. ഈ മില്ലറ്റ്സ്, ഈ 5 മില്ലറ്റ്സിന് അവർ ശ്രീധന്യ മില്ലറ്റ്സ് എന്ന് പേരിട്ടിട്ടുള്ള ഈ 5 മില്ലറ്റ്സാണ് ഏറ്റവും ഷുഗർ കൂടാതെ സഹായിക്കുന്നത് എന്ന് അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചെയ്തിട്ടുണ്ട്, അത് സത്യമാണ്. അദ്ദേഹം ആളുകളെയൊക്കെ വെച്ച്, അപ്പോൾ അദ്ദേഹം പറയുന്നത് അരിയുടെയൊക്കെ ഫൈബർ എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തുള്ള ബ്രാനിലാണ്, നമ്മുടെ തവിടിലാണ് കൂടുതലുള്ളത്. എന്നാൽ ഈ മില്ലറ്റ്സിനകത്ത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് സ്റ്റാർച്ചും ഫൈബറും കൂടെ ബൈൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് കഴിക്കുമ്പോൾ ഈ ഫൈബർ നമ്മളുടെ ഷുഗർ കൂടുന്നതിനെ തടയും, നമുക്ക് നല്ല ഗട്ട് ബാക്ടീരിയ ഉണ്ടാകും എന്നൊക്കെ. ഈ അദ്ദേഹത്തിൻ്റെ പ്രോട്ടോക്കോളില് നമ്മൾക്ക് മില്ലറ്റ്സ് 2 കമ്പൈൻ ചെയ്ത് കഴിക്കാൻ പാടില്ല. ഒരു ദിവസം ഞാൻ ചാമയാണ് കഴിക്കുന്നതെങ്കിൽ ആ ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചാമ തന്നെ കഴിക്കണം. പിന്നെ പഴങ്കഞ്ഞി നമ്മളുണ്ടാക്കുന്നത് പോലെ കഴിക്കാനാണ് അദ്ദേഹം അത് എൻകറേജ് ചെയ്യുന്നത്. തൈരല്ല, അതിനകത്ത് അല്പം ബട്ടർ മിൽക്ക് ചേർക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് മൺകലത്തിൽ കുക്ക് ചെയ്യണം. മൺകലത്തിൽ വെച്ച് മണിക്കൂറുകൾ കുക്ക് ചെയ്ത് മൺകലത്തിൽ വെച്ച് പുളിപ്പിച്ച് കഴിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. നാച്ചുറലായിട്ട് അതിന് അതിൻ്റേതായ ബെനിഫിറ്റ്സ് കാണും. അതുപോലെ വെള്ളം കുടിക്കുന്നത് കോപ്പർ കലത്തിൽ വെച്ചിട്ട് കുടിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രിക്ട് പ്രോട്ടോക്കോളാണ് അദ്ദേഹത്തിൻ്റേത്. അത് തുടരാൻ സാധിക്കുന്നവർക്ക് തുടക്കം നോക്കാമായിരിക്കാം. ഒരു ഹാമോ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഒരു അപകടവും ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ ഈ മില്ലറ്റ്സ് നമ്മൾ എങ്ങനെ വാങ്ങിക്കും? ഓർഗാനിക്കാണ്. അത് അവർ തന്നെ നമുക്ക് തരും. അദ്ദേഹം ഫാം ചെയ്യുന്നുണ്ട്. ശ്രീധന്യ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഓർഡർ ചെയ്താൽ ഈ മില്ലറ്റ്സ് നമ്മൾക്ക് അവർ അയച്ചു തരും. അപ്പോൾ അതാണ് മില്ലറ്റ് ഉപയോഗത്തിനെക്കുറിച്ച് കറണ്ടായിട്ട് നടക്കുന്ന സംഭവം. ഞാനത് ഉപയോഗിക്കുന്നില്ല. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്ന്. പിന്നെ ഈ മില്ലറ്റ്സിലെല്ലാം ഏതാണ്ട് അരിയുടെ ഒപ്പം തന്നെ സ്റ്റാർച്ചൊക്കെ ഉണ്ട്. പക്ഷേ ചിലതിലൊക്കെ അതിൽ കുറവുണ്ട്. പക്ഷേ അതിലൊക്കെ ഫൈബർ വളരെ അധികം കൂടുതലുണ്ട്. ചിലതിലൊക്കെ 12% വരെ ഫൈബറുണ്ട്.
നൂറ് ഗ്രാമിൽ 12 ഗ്രാം വരെ ഫൈബറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതിനതിൻ്റെതായ ഗുണമുണ്ട്. അപ്പോൾ ഞാൻ മില്ലറ്റ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീധന്യ മില്ലറ്റ്സ് എന്ന് പറയുന്ന ഇതാണ് ഇപ്പോഴത്തെ മില്ലറ്റ് പ്രോട്ടോകോൾ. അതെനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഞാനത് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അറ്റൈനബിളും സസ്റ്റൈനബിളും അല്ല. പിന്നെ ഞാൻ ഉപയോഗിച്ചത് ഇതാണ്, ഞാൻ ഈ മില്ലറ്റ്സ് ഏതെങ്കിലും വെച്ചിട്ട് ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കഴിക്കുക, രാവിലെ നിശ്ചയമായിട്ട് റാഗി കഴിക്കുക എന്നും രാവിലെ കോവയ്ക്ക അടിച്ച് കഴിക്കുക. ഇതാണ് നമ്മൾക്ക് എൻ്റെ വൈദ്യർ പറഞ്ഞു തന്നിരുന്നത്. അദ്ദേഹം ഈ ശ്രീധന്യയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞാണ്, അതുകൊണ്ട് എനിക്ക് ഡയബറ്റീസ് കുറയുകയും ചെയ്തായിരുന്നു. പിന്നെ പറയാനുള്ള മില്ലറ്റ് പ്രോട്ടോകോളിൽ മറ്റേ അദ്ദേഹം ഡോക്ടർ ഖാദേർ എന്ന് പറയുന്ന അദ്ദേഹവും രാവിലെ ഇലകൾ ദണ്ടൊക്കെ അടിച്ച് കുടിക്കണം, അതിന് ഭയങ്കര റൂളുകളും ചട്ടങ്ങളും ഒക്കെയാണ് അത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ മില്ലറ്റ് മാത്രം കഴിച്ച് നോക്കുകയും നമുക്ക് ചെയ്യാം. ഒരു മില്ലറ്റും വേറൊന്നുമായിട്ട് മിക്സ് ചെയ്യാതെ കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതൊക്കെ എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാതെയാണ് അദ്ദേഹം കഴിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് പൊടിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു ഗോതമ്പ് മാവിൻ്റെ കാര്യം പറഞ്ഞത് ട്രഡീഷണലായിട്ട് നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നതാണ്, അത് ഗുണം ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ കടലക്കറി കൂട്ടി ഇതൊക്കെ കഴിക്കുന്നതാണല്ലോ, അപ്പോൾ അതൊക്കെ കമ്പൈൻ ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് മില്ലറ്റ്സിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ള അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ ഇപ്പോൾ പറയുന്നത് ഡയറ്റാണ് ഏറ്റവും വലുത്, ഏറ്റവും ഈസി, ഏറ്റവും ഇഫക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് ഏറ്റവും ഇഫക്റ്റീവ് വേ ഓഫ് കൺട്രോളിങ് ഡയബറ്റീസ്, റിവേഴ്സിങ് ഡയബറ്റീസ്, പ്രിവെൻറ്റിങ് ഡയബറ്റീസ്, പ്രീ ഡയബറ്റീസുകാരുടെ റിവേഴ്സ് ചെയ്യുക എല്ലാം ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അവർ ഡയറ്റിനെ കുറിച്ച് പറയുന്നത് ഡയറ്റ് നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ഡയറ്റാണ് ഡയറ്റ് പറയേണ്ടത്, അല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് ഡയറ്റ് ഒരു കീറ്റോ ഒരു ലോ കാബ് ഒരു പിന്നെ ഒരു മില്ലറ്റ് പ്രോട്ടോകോൾ ഇങ്ങനെ ആർക്കും പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അതവരുടെ ഡോക്ടർ തന്നെയാണ് ഓരോരുത്തർക്കും ഏത് ഡയറ്റ് വേണമെന്ന് നിശ്ചയിക്കേണ്ടത്. കാരണം ആ ഡയറ്റ് ആ ആളിൻ്റെ ലൈഫ് സ്റ്റൈല്, അയാൾ താമസിക്കുന്ന നാട്, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സാഹചര്യം, ഇതെല്ലാം അനുസരിച്ചുള്ളതായിരിക്കണമെങ്കിലേ അത് അയാൾക്ക് തുടർന്നു കൊണ്ട് പോകാൻ ഒക്കെയുള്ളൂ. ഈ മരുന്നാണെങ്കിൽ തുടരാൻ ഒരു പ്രയാസമില്ല, കടയിൽ പോകുന്നു, വാങ്ങിക്കുന്നു, തിന്നുന്നു. അതേസമയം ഡയറ്റും ലൈഫ് സ്റ്റൈലും തുടരാനായിട്ട് നമ്മൾക്ക് അതിനുള്ള സാഹചര്യം വേണം. നമ്മൾ ഡയറ്റ് തുടങ്ങുമ്പോൾ ആ സാധനം നമുക്ക് എന്നും എന്നും കഴിക്കേണ്ടതാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് നമ്മൾക്ക് കുറച്ച് കാലം കഴിച്ചിട്ട് നിർത്താവുന്ന കാര്യമല്ല. അപ്പോൾ അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ളതാക്കുമോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ അക്യൂട്ട് സിറ്റുവേഷനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു അക്യൂട്ട് പ്രോട്ടോക്കോളൊക്കെ ഫോളോ ചെയ്തിട്ട് പിന്നീട് അത് നമുക്ക് കുറച്ചുകൂടെ വേറൊരു സിസ്റ്റത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്തായാലും ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലും മോഡിഫിക്കേഷൻ അത്യാവശ്യമാണ്. അവർ പറയുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നതാണ് ഡയബറ്റീസ് കുറയ്ക്കാൻ, ഡയബറ്റീസിൻ്റെ പ്രോഗ്രഷനും ഡയബറ്റീസിൻ്റെ റേറ്റും ഒക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നതാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഈ മില്ലറ്റ്സൊക്കെ കഴിക്കുമ്പോൾ നാച്ചുറലായിട്ട് കാർബോഹൈഡ്രേറ്റ് കുറയും. കാരണം അതിലെ ഫൈബർ കൂടുതലാണ്, അത് നമ്മൾ ദഹിക്കാൻ താമസമുള്ളത് കൊണ്ട് കൂടുതൽ പിന്നീട് നമ്മൾ കഴിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ അതിൽ ഉണ്ട്. ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. അതിൻ്റെ കൂടെ രാവിലത്തെ ഗ്രീൻ ജ്യൂസ് എന്ന് പറയുന്നത് കുമ്പളങ്ങ നൂരോ കോവയ്ക്ക ജ്യൂസോ ഒക്കെ ഷുഗർ കുറയ്ക്കാനുള്ള നാച്ചുറൽ മെഡിസിൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മില്ലറ്റ് പ്രോട്ടോകോളിൻ്റെ കാര്യം. പിന്നീട് എനിക്ക് ഞാൻ ഈ മില്ലറ്റ്സൊക്കെ കഴിച്ച് നോക്കി, ചോറൊക്കെ കഴിക്കുന്നതിലും കൂടുതലായിട്ട് ഈ കോഡോ മില്ലറ്റ് ചോറ് പോലെ വെച്ച് കഴിച്ചു. കോഴ് കഴിക്കുന്ന ക്വാണ്ടിറ്റിയിൽ നിന്ന് അല്പം കൂടുതൽ കഴിക്കുമ്പോൾ എനിക്ക് ഷുഗർ കൂടുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. കാരണം അതും സ്റ്റാർച്ചാണ് എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി, ഏത് കഴിച്ചാലും ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ പറയുന്നത് പോലെ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ഷൻ വരണം. അപ്പോൾ നമ്മൾ മില്ലറ്റാണ് അത് കുഴപ്പമില്ലാതെ നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞ് അത് കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മളൊരു രീതിയിൽ ജീവിച്ചാണ് നമ്മൾ ഈ ഡയബറ്റിക് ആയത്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ഒന്നും ഇല്ല, പിന്നെ ചോറും ചപ്പാത്തിയും ഒക്കെ വയറ് നിറച്ച് കഴിക്കുക. ഈ വയറ് നിറയുക എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഈ നിറഞ്ഞു എന്ന് നമ്മളുടെ ബ്രെയിൻ അറിയുന്നത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണ്. അപ്പം നമുക്ക് നിറഞ്ഞില്ല എന്ന് തോന്നുമ്പോൾ ആക്ച്വലി നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം നമ്മൾ കഴിച്ച് കഴിയും. അതുകൊണ്ടാണ് അര വയറേ കഴിക്കാവൂ എന്ന് നമ്മളോട് ആയുർവേദം പറയുന്നത്. അര വയറ് കഴിക്കുമ്പോൾ നമ്മൾ നിർത്തണം. അപ്പോൾ അങ്ങനെ നമ്മൾ അല്ലാതെ നിറച്ച് കഴിക്കുക, റിഫൈൻഡ് ആയിട്ടുള്ള മൈദയും വെളുത്ത പോളിഷ്ഡ് റൈസും മൈദ പോലെ പൊടിച്ച ചപ്പാത്തിയും അതിൻ്റെ കൂടെ ബ്രെഡും അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സും മുറുക്ക് എല്ലാം കഴിക്കുമ്പോഴാണ് കഴിക്കുന്ന ഒരു ജീവിത രീതിയിലായിരുന്നു നമ്മൾ ജീവിച്ച് ഡയബറ്റിക് ആയത്.
അപ്പോൾ ഈ ഡയബറ്റീസിൻ്റെ ഡയറ്റ് കൺട്രോൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ പ്രധാനമായിട്ട് പറയുന്നത് ഒരു ദിവസം 3 മീൽസ് മാത്രമേ കഴിക്കാവൂ എന്നുള്ളതാണ്. പക്ഷേ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് അത് 5 ഓ 6ഓ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഞാൻ എനിക്ക് തന്നെ അറിയാം, ഞാൻ ഇൻസുലിൻ എടുക്കുമ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു 11:30 ആകുമ്പോഴത്തേക്കും ഷുഗർ അങ്ങ് ഡിപ്പ് ചെയ്യും. കാരണം ബോഡിയിലുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ അത് പഴയതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ ഇൻസുലിൻ റിലീസ് പഴയതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഡിപ്പ് വരുമ്പോൾ നമുക്ക് 11 മണിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കേണ്ടി വരും, പിന്നെ ഊണ് കഴിക്കും. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഡിപ്പ് ലോ വരും, അപ്പോൾ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കും. അങ്ങനെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് 3 മീലായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഷുഗറൊക്കെ കുറയാൻ തുടങ്ങും. പക്ഷേ നമ്മൾ കുത്തിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടും. അതുകൊണ്ട് കുത്തിവെച്ചുകൊണ്ടും മരുന്ന് കഴിച്ചുകൊണ്ടും ഇരിക്കുന്നവർ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ ഉടനെ തന്നെ കാണും. രണ്ടാമത് നമ്മൾ എക്സസൈസ് കൂട്ടുമ്പോഴത്തേക്കും ഡ്രമാറ്റിക് ഡിഫറൻസ് നമ്മൾ കാണും. അതായത് നമ്മുടെ നടപ്പ് കൂട്ടുക. നമ്മൾ എങ്ങനെയും ഒരു 3000 4000 സ്റ്റെപ്പ് വെച്ച് തുടങ്ങുക. ഒരു 3000 സ്റ്റെപ്പ് ഒരു ദിവസം നടക്കുക, പിന്നെ പതുക്കെ പതുക്കെ കൂട്ടി 4000 5000 1000 സ്റ്റെപ്പ് വരെ ഒരു ദിവസം നടക്കാൻ തുടങ്ങുക. പിന്നീട് നമ്മൾ ചെറിയതായിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് ചെയ്യുക. നമുക്കൊരു എലാസ്റ്റിക് ബെൽറ്റ് കിട്ടി ട്രെയിനിങ് ചെയ്യാനുള്ള, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള മസിൽസിനെയൊക്കെ എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഡ്രമാറ്റിക്കായിട്ട് നമ്മുടെ ഷുഗർ കുറയും. അപ്പോൾ നമ്മളോട് ഇത് പറഞ്ഞു തന്ന ആളെന്തോ വലിയ ദിവ്യനാണെന്ന് നമ്മൾ വിചാരിക്കുക. ദിവ്യനൊന്നും അല്ല, അത് നാച്ചുറലാണ്. കാരണം നമ്മളുടെ ഇൻസുലിൻ ഗ്ലൂക്കോസ് സ്റ്റോർ ഏറ്റവും അധികം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ മസിലുകളിലാണ്. മസിലുകളിലുണ്ട് കപ്പാസിറ്റി പോലെ ഇരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അത് മസിലൊന്നും അനങ്ങാതിരിക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കും. ആ മസിൽ തന്നെയാണ് അതിനെ ഉപയോഗിക്കുന്നത്, വേറൊരു സ്ഥലത്തേക്കും അതിനെ. ഇപ്പോൾ എൻ്റെ ഈ കയ്യിലെ മസിലിന് ധാരാളം ഗ്ലൂക്കോസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഞാൻ, എനിക്ക് വിശക്കുന്നു, എനിക്ക് തളർച്ച വരുന്നു, എനിക്ക് എൻ്റെ ബ്രെയിനിന് ഗ്ലൂക്കോസ് ഇല്ല, അല്ലെ എൻ്റെ വയറിൻ്റെ മസിലിന് ഗ്ലൂക്കോസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇതെടുത്ത് അവിടെ ഇടാൻ ഒക്കത്തില്ല. ഇത് അതാത് സ്ഥലത്തേ ഉപയോഗിക്കുകയുള്ളൂ. അത് പക്ഷേ നമ്മുടെ ലിവറിലുള്ള ഗ്ലൂക്കോസ് ആണെങ്കിൽ എല്ലായിടത്തും ആ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി എല്ലാ ബോഡിയുടെ ഏത് ഭാഗത്ത് ആവശ്യമുണ്ടോ അവിടെയൊക്കെ അയക്കാൻ പറ്റും. അത് 100 to 120 വരെയുള്ള ഗ്രാംസേ അത് അവിടെ ഇരിക്കുകയുള്ളൂ. ഒരു 400 ഗ്രാംസോളം നല്ല മസിലുള്ള ഒരാളുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റോറേജ് ധാരാളമുണ്ട്. അവിടുത്തെ നമ്മൾ എംറ്റി ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും പിന്നെയും സ്റ്റോർ ചെയ്യും. ഒരു ഗോഡൗൺ പോലെ തന്നെ, ഗോഡൗണിലെ സാധനങ്ങൾ പോകുമ്പോൾ പുതിയ സാധനങ്ങൾ കൊണ്ട് വെക്കാൻ സ്ഥലം കിട്ടുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സാരികൾ, എൻ്റെയും നിങ്ങളുടെയൊക്കെ സാരികൾ, ഒരുപാട് സാരിയായി പുതിയ സാരി വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ പഴയത് കുറേ എടുത്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും പുതിയത് വെക്കാൻ സ്ഥലമാകും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ പഴയതൊക്കെ ചിലവാക്കാനാണ് ഈ എക്സസൈസിൻ്റെ ആവശ്യം. അതിന് ഇലാസ്റ്റിക് ബാൻഡ് ഉണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. എനിക്കുണ്ട് ഒരു ബാൻഡ്. അത് ചുമ്മാതെ നമ്മൾ കയ്യിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചാലും മതി നമ്മൾ ടയേർഡ്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചൊക്കെ കാലിൽ കെട്ടിയിട്ട് വലിക്കുക. ഇങ്ങനെയൊക്കെ എല്ലാ മസിൽസിനെയും നമുക്ക് അനക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് ഇത് ഒന്നും ചെയ്യാതെ ഇരുന്ന ഒരാൾ ഇതൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് നമ്മുടെ ഡയബറ്റീസ് ചേഞ്ച് ആവും. നമ്മൾ ഈ സെഡൻറ്ററി ആയിട്ട് ഓഫീസിൽ കുത്തിയിരിക്കുക, അല്ലെ വീട്ടിൽ കുത്തിയിരിക്കുക, ടി വി കാണുക, വായിക്കുക, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുക, അത് നമ്മൾ വിചാരിക്കും ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്ത് തളന്നു എന്ന് പറയും. പക്ഷേ നിങ്ങളൊരു എത്ര സ്റ്റെപ്പ് നടന്നു എന്ന് നോക്കിയാൽ, ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്താൽ ഒരു 400 സ്റ്റെപ്പ് എനിക്ക് നടക്കാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് അരിയും, നേരെ കൊണ്ട് അടുപ്പേൽ വെക്കും, അവിടെ നിന്ന് ഇളക്കും, പിന്നെ സിങ്കിലോട്ട് പോകും, അവിടെ നിന്ന് പാത്രം കഴുകും. ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിളിലെ മൂവ്മെൻറ്റാണ് അത്. ഓരോ സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് 4 സ്റ്റെപ്പൊക്കെ ഉള്ളൂ. ഇപ്പം മുക്കവാറ് നിപ്പാണ്. നിൽക്കുമ്പോൾ നമ്മൾ കുറേ കാലറീസ് ബേൺ ചെയ്യുമെങ്കിലും കാലറി ബേണിംഗ് അല്ല, നമ്മൾക്ക് നടക്കുന്നതിൻ്റെ ഗുണം കിട്ടുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ നടക്കാൻ എന്തായാലും നടക്കണം. ഈ ഖാദർ വാലിയുടെ മില്ലറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് 75 മിനിറ്റ്സ് ഇൻ ദ മോർണിംഗ്, 45 മിനിറ്റ്സ് ഇൻ ദ ഈവനിങ് ഇതൊന്നും എനിക്ക് അദ്ദേഹം പറയുന്നത് സ്പീഡൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പതുക്കെ പതുക്കെ ആണെങ്കിലും 75 മിനിറ്റ്സ് രാവിലെയും 45 മിനിറ്റ് വൈകിട്ട് നടക്കണം എന്നൊക്കെ, ഇതൊക്കെ വർക്ക് ചെയ്യുമായിരിക്കാം. പക്ഷേ എനിക്കിതിനൊന്നും സമയം കിട്ടുകയില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞാനത് ട്രൈ ചെയ്യാൻ പോലും പോകാഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ അത് ട്രൈ ചെയ്യാവുന്നവർക്ക് ട്രൈ ചെയ്യാം, അത് ഗുണം ചെയ്യുന്ന തന്നെയാണ് എൻ്റെയും വിശ്വാസം. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസും മാറുന്നു. അത് പൂർണ്ണമായി മാറുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ഞാൻ ഓരോരുത്തർ ചോദിച്ചതിനുള്ള ഉത്തരമാണ്. എൻ്റെ 2019, 2020, 2021 മൂന്ന് വർഷമായി ഞാൻ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനും മരുന്നില്ലാതെ ജീവിക്കാനും ശ്രമിക്കുന്നു. മരുന്ന് എനിക്കുണ്ടാക്കിയ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അത് എൻ്റെ ശരീരഘടന കൊണ്ടായിരിക്കാം.
അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, കൊറോണയെക്കുറിച്ച് വറി ചെയ്യാതിരിക്കുക, റീസണബിൾ പ്രിക്കോഷൻസ് എടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. വറിയാണ് നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂട്ടുന്നതും നമ്മളെ ക്രോണിക്കലി സിക്കാക്കുന്നതുമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഭക്ഷണം, നമ്മളുടെ എക്സസൈസ്, നമ്മളുടെ മനസ്സ്, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വറി ചെയ്തെന്നോടത്തോളം നമ്മൾക്ക് അസുഖങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്തിനേലും ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ പോയി ഷുഗർ നോക്കിയാൽ വളരെ കൂടിത്തന്നെ ഇരിക്കും. അത് കാരണം വറി ഒഴിച്ചു വെക്കുക. വറി ചെയ്തിട്ട് ഒരു ഗുണവും നമുക്ക് ഉണ്ടാകുന്നില്ലല്ലോ, അതുകൊണ്ട് വറി ചെയ്യാതെ ഇരിക്കുക. ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാനുള്ളത്. ഇനിയും ചില കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നു. കാരണം എനിക്ക് ഒരുപാട് റെസിപ്പീസ് ട്രൈ ഔട്ട് ചെയ്ത് അത് ആളുകളെ കാണിക്കണം എന്നുണ്ട്. അതെങ്ങനെ ടേൺ ഔട്ട് ചെയ്തു, ഒരുപാട് കളർ റെസിപ്പികളുണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി, അത് സൂപ്പറാണെന്നൊക്കെ. സൂപ്പറല്ല അത്. ചിലരൊക്കെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല റെസിപ്പീസും തരും. അപ്പോൾ എന്തായാലും ആ റെസിപ്പീസ് മാത്രമല്ല, എൻ്റെ വീട്ടിൽ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങൾ, എൻ്റെ ജാം റെസിപ്പി ഒരുപാട് പേര് കണ്ടു എന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആ ജാം വളരെ നല്ലതാണ്, കളറൊന്നും ഇടാതെ നല്ല കളർഫുൾ ജാം, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ജാം, യാതൊരു മായവും ഇല്ല. അപ്പോൾ അതുപോലെ ഉള്ള വേറെ അനേകം റെസിപ്പികളുണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയത്. അതെല്ലാം വെച്ച് ഞാനൊരു പുതിയ ചാനൽ കൂടെ തുടങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാവരും, അത് ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ അനൗൺസ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം, എന്നെ എൻകറേജ് ചെയ്യണം, പരീക്ഷിച്ച് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടെ ഞാൻ പറയാനാണ് ഞാൻ